സൽമാൻ ഖാൻ അല്ല ആരായാലും ആദ്യം പാസ്പോർട്ട് കാണിക്കൂ, എന്നിട്ട് അകത്തേക്ക് പോകാം. മുംബൈ വിമാനത്താവളത്തിലെത്തിയ സൽമാൻ ഖാനെയും കത്രീന കൈഫിനെയും തടഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ. തന്റെ ആരാധകരിൽ നിന്നും ഏറ്റവും അധികം സ്നേഹവും വാത്സല്യവും അനുഭവിക്കുന്ന ഒരു നടനാണ് സൂപ്പർസ്റ്റാർ സൽമാൻ ഖാൻ. അടുത്തിടെ ടൈഗർ 3 ക്ലൈമാക്സ് ചിത്രീകരണത്തിനായി റഷ്യയിലേക്ക് പോകാൻ മുംബൈ വിമാനത്താവളത്തിലെത്തിയ താരത്തെ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു ചെറുപ്പക്കാരനായ CISF ഇൻസ്പെക്ടർ തടഞ്ഞു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രിയാണ് സൽമാൻ ഖാനും കത്രീന കൈഫും ടൈഗർ 3 ഷൂട്ടിങ്ങിനായി റഷ്യയിലേക്ക് തിരിച്ചത്. വീഡിയോയിൽ സൽമാൻ തന്റെ കാറിൽ നിന്നിറങ്ങുന്നത് കാണാം. ഒരു ഫോട്ടോയ്ക്കായി ആരാധകർ പിന്നാലെ ചുറ്റും കൂടി. തുടർന്ന് പ്രവേശന കവാടത്തിലേക്ക് എത്തി അകത്തേക്ക് കടക്കാൻ സൽമാനും കത്രീന കൈഫും ശ്രമിച്ചെങ്കിലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ തടയുകയായിരുന്നു. ആദ്യം പാസ്പോർട്ട് കാട്ടാൻ ഉദ്യോഗസ്ഥൻ സൽമാനോട് ആവശ്യപ്പെട്ടു, എന്നിട്ട് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകി. ഇതിന് തയ്യാറായ സൽമാൻ ഖാനും കത്രീന കൈഫും തങ്ങളുടെ പാസ്പോർട്ടുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഉദ്യോഗസ്ഥർ ഇരുവരെയും തിരിച്ചറിഞ്ഞ ശേഷം വിമാനത്താവളത്തിനുള്ളിലേക്ക് കയറാൻ അനുമതി നൽകി. ഇതിനിടെ ബഹളം വെച്ച തന്റെ ആരാധകരോട് മിണ്ടാതിരിക്കാൻ സൽമാൻ ഖാൻ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. നടപടിക്രമം ശേഷം സൽമാൻ ഖാനും കത്രീന കൈഫും വിമാനത്താവളത്തിന് ഉള്ളിലേക്ക് കയറി. CISF പയ്യൻ സൽമാനെ പ്രവേശിക്കുന്നത് തടഞ്ഞ രീതി ഇഷ്ടപ്പെട്ടു, സല്യൂട്ട് CISF ഓഫീസർ എന്നൊക്കെ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുകയാണ്. സൽമാനെയും കത്രീനയും കൂടാതെ ടൈഗർ 3 ഇമ്രാൻ ഹഷ്മിയും വില്ലനായി എത്തുന്നുണ്ട്. റഷ്യയിൽ ചിത്രീകരിക്കുന്ന ക്ലൈമാക്സിലേക്കാണ് മൂന്ന് താരങ്ങളും യാത്ര തിരിച്ചത്. വരാനിരിക്കുന്ന ഈ ചിത്രം ടൈഗർ സീരീസിലെ മൂന്നാമത്തേതാണ്. ആദ്യത്തെ രണ്ട് ചിത്രങ്ങളിലും കത്രീനയും സൽമാനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ഏക്താ ടൈഗർ 2012 പുറത്തിറങ്ങിയപ്പോൾ ടൈഗർ സിന്ധായ് എന്ന രണ്ടാമത്തെ ചിത്രം 2017 റിലീസായത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള കൗമുദി.